വചന നിലാവ് 81 ഭാഗത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2 തിരുവചനം 10-11. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആദ്യമായി എല്ലാവർക്കും തിരുപ്പിറവിയുടെ എല്ലാ നന്മകളും മംഗളങ്ങളും അനുഗ്രഹങ്ങളും പുണ്യങ്ങളും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാലാഖമാർ പറഞ്ഞ സദ്വാർത്ത ആട്ടിടയന്മാർക്കായി നൽകപ്പെട്ടത് ഇങ്ങനെയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത. ദൈവം സദ്വാർത്തകൾ നൽകുന്നത് സകല ജനത്തിനും വേണ്ടിയാണ്. ദൈവം തൻ്റെ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നത് സകല ജനത്തിനും വേണ്ടിയാണ്. എല്ലാവർക്കും വേണ്ടി ഈ സദ്വാർത്ത നൽകുമ്പോൾ പലരും പല രീതിയിലാണ് അത് സ്വീകരിക്കുക. ആട്ടിടയന്മാരോട് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ ആ ക്രിസ്തുവിനെ കാണുവാൻ, രക്ഷകനെ കാണുവാൻ അവർ യാത്രയായി. അവർ സന്തോഷത്തോടെ രക്ഷകനെ കണ്ടു, രക്ഷകനെ ആരാധിച്ചു, അവർ തിരികെ വന്നു എന്നൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് കാണാം. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ സദ്വാർത്ത പൂജ രാജാക്കന്മാരിൽ നിന്ന് അറിഞ്ഞ ഹെറോദേസിനെ സംബന്ധിച്ചിടത്തോളം അത് സദ്വാർത്തയേ അല്ലായിരുന്നു. ഹെറോദേസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുസ്വപ്നം പോലെ അവനെ ഭയപ്പെടുത്തുന്ന ഒരു വളരെ മോശമായ വാർത്തയായിരുന്നു. തൻ്റെ അവസാനമായി എന്നൊക്കെ തന്നെക്കുറിച്ച് തന്നെ ഭീതിയോടെ ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിച്ച ഒരു വാർത്ത. പലപ്പോഴും ദൈവം സദ്വാർത്തയായി രക്ഷകൻ്റെ ജനനം പോലെയുള്ള വാർത്തകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് മുന്നറിയിപ്പുകളായും മറ്റുമായി നൽകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വാർത്തകളെ സ്വീകരിക്കുക? ദൈവം നൽകുന്ന സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എല്ലാം സദ്വാർത്ത തന്നെയാണ് അവിടെ നൽകുന്നത്. സദ്വാർത്തയായി തന്നെ നൽകുന്ന ഈ വാർത്തകളെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അനുസരിച്ച് ആയിരിക്കും നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന രക്ഷയുടെ അനുഭവം എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കണം, ഹെറോദസ് സദ്വാർത്ത ശ്രവിച്ചതുപോലെയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെയും സന്ദേശങ്ങളെയും സ്വീകരിക്കുന്നത് എന്ന്? അതോ ആട്ടിടയന്മാർ ശ്രവിച്ചതുപോലെയാണോ? പൂജരാജാക്കന്മാർ ഈ സദ്വാർത്ത പ്രകൃതിയുടെ മാറ്റങ്ങളിൽ നിന്ന് കണ്ട് ഹെറോദസിനെ അറിയിച്ചപ്പോൾ ഹെറോദസ് ഭയചകിതനായി. അത് അവന് സദ്വാർത്തയല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹെറോദസ് അവിടെ വാളെടുക്കുകയാണ്. അവനൊരു സംഹാര താണ്ഡവം തന്നെ ആടുകയാണ്. വളരെ പൈശാചികമായി 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്ന് അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും ഹെറോദേസുമാർ ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവർ ഇന്നും കൊലപാതകത്തിൻ്റെയും സമാധാനക്കേടിൻ്റെയും സന്ദേശങ്ങളുമായി നമ്മളുടെയൊക്കെ സമൂഹങ്ങളിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ വിരാജിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഏതൊരു നല്ല വാർത്തയും സദ്വാർത്തയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദുസ്സൂചകമായ വാർത്തകളാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് ഈ ക്രിസ്തുമസ് രാവിൽ പ്രത്യേകമായും നാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്തയും യാഥാർത്ഥ്യവും ധ്യാന വിഷയവും ഇതാണ്. എനിക്ക് ദൈവം നൽകുന്ന എല്ലാ വാർത്തകളെയും ആട്ടിടയന്മാർ സ്വീകരിച്ചതുപോലെ സദ്വാർത്തയായി എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്ഷ എൻ്റെ സമീപത്താണ്, രക്ഷകൻ എൻ്റെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. സദ്വാർത്ത സ്വീകരിക്കുന്ന മനുഷ്യർ ഒരിക്കലും നശിപ്പിക്കുകയില്ല, അവസാനിപ്പിക്കുകയില്ല, സംഹരിക്കുകയില്ല, മറിച്ച് ദൈവത്തെ കണ്ടെത്തും. എൻ്റെ ജീവിതത്തിൽ സദ്വാർത്ത സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഓരോ വ്യക്തിയിലും ഓരോ സഹോദരനും സഹോദരിയിലും മറ്റെല്ലാവരിലും ദൈവത്തെ കാണാൻ സാധിക്കും. അതിന് ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ രക്ഷകൻ നമ്മിൽ പിറക്കട്ടെ. ഉണ്ണീശോയെ, ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പിറക്കുവാൻ, അവിടുന്ന് രൂപപ്പെടുവാൻ, മറ്റുള്ളവരിൽ രക്ഷകനെ കാണുന്ന വിധത്തിൽ എല്ലാ വാർത്തകളെയും അവിടുന്ന് നൽകുന്ന സദ്വാർത്തകളായി സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക്
നടക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്നേഹപൂർവ്വം ഫാദർ ജെയ്സ് പൂതക്കുഴി.